ഇവിടെ ഈ പറയുന്ന സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് വി സി മാർക്ക് യോഗ്യതയില്ലായ്മയില്ല. പക്ഷേ അതല്ലല്ലോ മുന്നിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന വിഷയം. യോഗ്യത ഇല്ല എന്ന് സുപ്രീം കോടതിയും പറഞ്ഞിട്ടില്ല. യോഗ്യരായ ആളുകൾക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം സർക്കാർ തന്നെ തെറ്റായ നടപടികളിലൂടെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അത് ചൂണ്ടിക്കാട്ടാൻ ഒരു സംഘടന വരുന്നുവെങ്കിൽ ആ സംഘടനയെ അതിൻ്റെ മുഴുവൻ പഴിഭാരവും ഏൽപ്പിക്കുക, അതാണോ വേണ്ടത്? പിന്നെ ഈ ഗവർണർക്ക് കാര്യങ്ങൾ ഈ രൂപത്തിൽ ചെയ്യാൻ ഇടതരുന്ന ഓരോരോ കാര്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നത് സർക്കാർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ നടുക്കുള്ളൊരു റോള് മാത്രമാണ് ഈ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിനുള്ളത്. അപ്പോൾ ചെയ്യുന്നൊരു കൂട്ടരുണ്ട്, അതിൻ്റെ മേൽ വടിയെടുക്കുന്നൊരു കൂട്ടരുമുണ്ട്. പക്ഷേ അതിന് നടുക്ക് ഈ കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തെ അറിയിക്കുന്നൊരു കൂട്ടരുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റവാളിയായി ഈ കാര്യങ്ങൾ പുറത്തറിയിക്കുന്ന ഒരു കൂട്ടരെ കാണുന്നതാണോ ഈ വിഷയത്തിൽ എടുക്കേണ്ട സമീപനം? ഇതിനകത്ത് നമ്മളൊരു ഒരു പ്രത്യേക വിഷയത്തെ മുൻനിർത്തിയാണ് ചർച്ച. അത് ഓരോ പ്രസ്ഥാനത്തെക്കുറിച്ച് ഓരോ ആളുകളെയും കുറിച്ച് മാറിപ്പോകുന്നത് വളരെ കഷ്ടമാണ്. അത് യഥാർത്ഥമുള്ള വിഷയം ചർച്ച ചെയ്യപ്പെടാതെ പോയേക്കാം. ഏതായാലും ഒരു കാര്യം എനിക്ക്, ഇപ്പൊ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടന്ന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നമ്മുടെ ഗവർണറെ മുൻനിർത്തി നടന്ന ആഭാസകരമായ കുറെ കാര്യങ്ങൾ, ആഭാസകരമെന്ന് പറഞ്ഞാൽ ഒരു ഗവർണർക്ക് എത്രത്തോളം താഴാം, നിലവിട്ടു പെരുമാറാം, ഇതൊക്കെ വളരെ കൃത്യമായി നമ്മൾ കണ്ട ഒരു കാലമാണ്. അത്തരം ഒരു കാലത്തിൻ്റെ സൃഷ്ടിയിൽ കേരളത്തിൽ നിന്ന് മലയാളികളായ ആരൊക്കെ പങ്കെടുത്തു, ആരൊക്കെ ആ സംഘകാലത്തിൻ്റെ പിന്നണിയിൽ പോയി നിന്നു, വളരെ പ്രധാനമാണ്. കാരണം ആളുകളുടെ കാര്യം വിടുക, പുതിയ കരിക്കുലത്തിൻ്റെ അല്ലെ പുതിയ വിദ്യാഭ്യാസ രംഗത്തെ നവീനമായ വീക്ഷണങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കരിക്കുലം വരുന്നു, പുതിയതായി കേരളത്തിൽ വരുന്നു. കേരളത്തിൽ സന്നിഗ്ധമായി വരുന്ന വിദ്യാഭ്യാസ രംഗത്തിന് പുതിയ തുറസ്സുകൾ ലഭിക്കുന്നു അറിവിൻ്റെ ലോകത്ത്. അതൊക്കെ വരുമ്പോഴാണ് ഈ ആളുകൾ ഒന്നിക്കുന്നത്. ഞാൻ പറയുന്നത് ഗവർണർക്ക് കേരളത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിന് അതുകൊണ്ട് കാലിളകാം. കേരളത്തിന്, കേരളത്തിൻ്റെ ഈ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് വലിയ മികവാണ് നമ്മുടെ ദേശീയ സംഘടനകൾ തന്നെ തരുന്നത്, ദേശീയ ഗവൺമെൻറ് തന്നെ തരുന്നത്. ആ സമയത്താണ് ഇവിടെ കുറെ മലയാളികൾ ഗവർണർക്ക് ചുറ്റും നിന്ന് നൃത്തം ചെയ്ത് അട്ടഹസിച്ച് നടക്കുന്നത്. അത് പിന്നിൽ നിന്ന് മലയാളിയെ കുത്തുന്നത് പോലെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. അവർക്ക് ആക്ഷേപമുണ്ടെങ്കിൽ ആക്ഷേപം ഉയർത്താം, കോടതിയിൽ പോകാം. മുമ്പ് കോടതികൾ ഏറ്റെടുത്തത് പലതും ഉണ്ടല്ലോ, നടത്തിയ ഈ ശരിക്കും പറഞ്ഞാൽ ആളുകളെ ജോലിക്കെടുത്ത് അവരെ അത് തെറ്റാണെന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് പോയിട്ടുണ്ട്, ശരിയാണെന്ന് പറഞ്ഞ് വീണ്ടും ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാവും, അതിനൊക്കെ സംവിധാനങ്ങളുണ്ട് കേരളത്തിൽ. അതിന് ഒരു കടന്നലിനെ മാതിരി ഈ ഗവർണറെ കുത്തിപ്പൊക്കി കാര്യങ്ങൾ ചെയ്ത ഒരു രീതി മലയാളികൾ കണ്ടതാണ്. കണ്ടെന്ന് വെച്ചാൽ മൊത്തത്തിൽ നമ്മുടെ ഈ വിദ്യാഭ്യാസ സംവിധാനം തന്നെ വളരെ മോശമാണ്. വലിയ വലിയ ഈ പ്രകീർത്തനങ്ങൾ ലഭിക്കുന്ന സമയത്താണ് വളരെ മോശമാണ് എന്ന നിലയ്ക്ക് വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ നിലയ്ക്ക് സമിതി ഉണ്ടാക്കി ഒക്കെ ചെയ്യുന്നത് അതൊന്നും സംരക്ഷണത്തിനുള്ളതല്ല. ഞാൻ അതിലേക്ക് പോകുന്നില്ല, കാര്യം അനിൽകുമാറൊക്കെ പോയി. ഇവിടെ എന്നെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ 100 വർഷത്തിലൂടെ കേരളത്തിൽ വളർന്നു വന്ന ഇടതുപക്ഷ വീക്ഷണങ്ങളുടെ, ഇടതുപക്ഷ രീതിയിലുള്ള ചരിത്ര രചനാ രീതികളുടെ ഒക്കെ കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും ഒരു കാര്യമല്ല അത്. അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട. 100 വർഷത്തിൽ ആദ്യഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും കേരളത്തിൽ ഇല്ല, പ്രവർത്തിക്കുന്നതേയില്ല. അത് നവോത്ഥാനത്തിൻ്റെ ചരിത്രമാണ് വരിക. നവോത്ഥാനത്തിൻ്റെ ചരിത്രം പലരും എഴുതിയിട്ടുണ്ട്, പല ആളുകൾ എഴുതിയിട്ടുണ്ട്. അത് മറിച്ച് ആ ചരിത്ര രചനയ്ക്ക് ഒരു ടീമിനെ ഏർപ്പാടാക്കി ഒരു സംവിധാനത്തിൽ കൊണ്ടുവന്ന് മാർസിസത്തിൻ്റെ ടൂളുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ശരിയായിരിക്കണമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ആ ടൂളുകൾ ഉപയോഗിച്ച് ഒരു ചരിത്രം രചിക്കുന്നു.
അത് ഒരു കുഴപ്പമുള്ള കാര്യമല്ല, രചിക്കേണ്ടതുമാണ്. കാര്യം പുനരുത്ഥാനത്തിന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ ചരിത്രത്തെ സംസ്കരിക്കുന്ന കാലഘട്ടത്തിൽ ഇത് അനിവാര്യമായി തീരുന്നത് മനസ്സിലാക്കാത്ത ഈ സേവ് സമിതി എവിടെ കിടക്കുന്നു? എന്താണ് ഈ സേവ് സമൂഹം ചിന്തിക്കുന്നത്? ഇപ്പൊ ഇടതുപക്ഷത്തെ പിടിച്ചു കളയാം എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിക്കരുത്. അവർക്ക് വേണ്ടി പറയാവുന്ന പ്രശ്നങ്ങളെ ഉന്നയിക്കാം. ആ സമിതി ഉണ്ടെങ്കിൽ സമിതിയിൽ ഉന്നയിക്കാം. ശരി ശരി.